നമസ്കാരം. കേരള വിഷന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദ്യമായ ഓണാശംസകൾ. പറഞ്ഞു പറഞ്ഞ് ഇന്ന് പൂരാടത്തിലെത്തി നമ്മൾ. നാളെ ഉത്രാടാണ്. എല്ലാവരും ഓണത്തിന്റെ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും, അതിന്റെ തിരക്കുകളായിരിക്കും. എന്നാലും താരവിശേഷത്തിന്റെ സമയം നിങ്ങൾ എല്ലാ തിരക്കും മാറ്റിവെച്ച് ഇത് കാണാൻ വേണ്ടി ഇരിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് തുടങ്ങാം അല്ലേ. നാടകവേദിയിലെ അഭിനയ പരിചയത്തിന്റെ കരുത്തുമായി സിനിമയിലെത്തി ഒരു പിടി നല്ല കഥാപാത്രങ്ങളെയും ഒപ്പം പ്രേക്ഷകന്റെ സ്നേഹത്തെയും സ്വന്തമാക്കിയ ഒരു പറ്റം കലാകാരന്മാരുണ്ട് നമുക്ക് അന്നും ഇന്നും. മികവിന്റെ ആ പേരുകൾ എടുത്തു വെക്കുമ്പോൾ അതിൽ ഈ പേര് തീർച്ചയായും ഉണ്ട്. പൂരാട ദിനത്തിൽ താരവിശേഷത്തിൽ ശ്രീമതി സേതു ലക്ഷ്മി. സേതു ആൻറ്റി, സ്വാഗതം. നമസ്കാരം. സേതു ആൻറ്റി ഇപ്പോ 3 മണിയിൽ ഇങ്ങനെ കത്തി തിളങ്ങി നിൽക്കുന്നുണ്ട്. അതെ അതെ. അവിടെ ഓടി നടന്ന് പരിപാടികളൊക്കെ എല്ലായിടത്തും എത്തി കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നുണ്ട് അറിയാം. എന്താണ് പുതിയ സിനിമാ വിശേഷം ഞങ്ങളോട് പറയാനുള്ളത് ഓണമായിട്ട്? ഇപ്പം ഈ 21-ാം തീയതി എനിക്ക് ഡയറക്ടറുടെ പേരോ ഒന്നും അറിയത്തില്ല. 21-ാം തീയതി ഒരു പടം തുടങ്ങുന്നുണ്ട്. അതിലൊരിതുണ്ട്. ഒരു 3-4-5 പടങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ജനുവരി വരെയുള്ള പടം പറഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്. ഇപ്പം റിലീസായ ഒരു പടമുണ്ട്, ഇതോ ആൻമരിയ കലിപ്പിലാണ്. അതിൽ സണ്ണിയുടെ കണ്ടു. ആമാ പിന്നെ ഇനിയിപ്പം പുലിമുരുകൻ, ജെമിനി, അങ്ങനെ ജെമിനിയും പുലിമുരുകനുമാണ് ഇനി വരാനിരിക്കുന്ന സിനിമകൾ. അപ്പം എന്തായാലും ആൻറ്റി, ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇപ്പൊ സേതുലക്ഷ്മി എന്ന് പറഞ്ഞാൽ ആരാണ്, ഞങ്ങളുടെ സേതുലക്ഷ്മി അമ്മ എന്നെല്ലാവർക്കും അറിയുന്ന സമയമാണ്. പക്ഷെ ആ ഒരു ഈ ഒരു ഇപ്പോഴുള്ള ഒരു സേതുലക്ഷ്മി അമ്മയിലേക്ക് വരുന്നതിന് മുമ്പൊക്കെ ഉള്ള ഒരു തുടക്ക കാലമുണ്ടല്ലോ, ഒരു നാട്യഭൂഷണം, നടനഭൂഷണം അത് ആൻറ്റി ചെയ്തിട്ടുണ്ട്. അത് എന്താ പറയാ, ചെയ്തെടുത്തിട്ടുള്ള ഒരാളാണ്. അത് അതിനോട് തുടർന്നാണോ ഇങ്ങനെ ഒരു വേദിയിലേക്കും നാടകങ്ങളിലേക്കും ഒക്കെ വരുന്നത്? അതെ, അതാണോ അതിനുള്ള ഒരു, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിലേക്ക് വരാനുള്ള ഒരു കാരണം. കാരണം അന്നത്തെ ഒരു കാലത്തൊന്നും അധികവും പ്രത്യേകിച്ച് പെൺകുട്ടികൾ പോകുന്ന ഒരു മേഖലയല്ല. അപ്പൊ എങ്ങനെയാണ് ആൻറ്റി ആ ഒരു വഴിയിലേക്ക്? അപ്പം കുടുംബത്തില് ഒരു തിരുവാതിര, ഡാൻസ് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് ആ വീട്ടിൽ തന്നെ ഇരുന്നോളണം എന്നുള്ളതാണ്. പഠിക്കാം, പിന്നെ അതുകൊണ്ടൊരു ജീവിത മാർഗം പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല. 16 വയസ്സ് കഴിയുമ്പോൾ കല്യാണം കഴിഞ്ഞിരിക്കണം. അന്നത്തെ കാലം അതായിരുന്നു. അതും ഈ നായർ കുടുംബം എന്ന് പറഞ്ഞാൽ വല്ലാത്ത കുടുംബമോ, പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത കുടുംബം. അപ്പോഴേ ഡാൻസ് 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എനിക്ക് ഭയങ്കര വണ്ണമായിരുന്നു. അപ്പം പറഞ്ഞ് ഡാൻസ് പഠിച്ച് സ്റ്റെപ്പെല്ലാം ചവിട്ടി കഴിയുമ്പം ശരീരത്തിന് ഇത് വരുമെന്ന് പറഞ്ഞ് ആ നോക്കി. അങ്ങനെ ശരീരം ഒന്ന് മെലിഞ്ഞു വരാൻ വേണ്ടി. പക്ഷേ മെലിഞ്ഞതൊന്നുമില്ല, ഞാൻ ഡാൻസിനെ തോൽപ്പിച്ചു. ഞാൻ വണ്ണം തന്നെ. പിന്നെ പ്രാക്ടീസ് ചെയ്ത് എന്തോ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് നമുക്കിങ്ങനെ വണ്ണം കുറഞ്ഞതൊന്നുമില്ല എങ്കിലും ഒരിതായി. അപ്പോൾ ഓരോ ക്ലാസ് പഠിക്കും തോറും പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് ഡാൻസ് നിർത്തിയില്ല. ഡാൻസ് ഓരോ ക്ലാസ് കഴിയുമ്പോൾ 4-5 ഇങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് മാഷ് ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു കുട്ടി അവിടെ കൊണ്ടുവന്ന്, തിരുവനന്തപുരത്തതായിരുന്നു ഡാൻസ് മാഷ്, കുട്ടി അവിടെ കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന്, ഞാനൊരു നാട്ടുമ്പുറക്കാരിയാണ്, അവിടെ വലിയ ഒരുക്കങ്ങളും അതൊന്നുമില്ല. നമ്മൾ സാധാരണ പോലെ അങ്ങ് പോകണം, ഫാഷൻ ബുരി അങ്ങനത്തെ ഒന്നും എനിക്ക് അറിയത്തില്ല. അപ്പോഴും അവിടെ നിന്ന് വന്ന് കുട്ടിയെ കണ്ടപ്പോഴും ഞാൻ ഞെട്ടിപ്പോയി. 2 വശമൊക്കെ പിന്നിട്ട് പുരിയ മരിച്ച് ഭയങ്കര സെറ്റപ്പിലാണ് വന്നത് അവിടെ. അപ്പോൾ എനിക്ക് ഇത് കൊള്ളാമല്ലോ. അത് ഡാൻസ് കളിച്ചതും അങ്ങനെ തന്നെ. എൻ്റെ കൂടെ അവിടെ പഠിക്കുന്ന പിള്ളേരുടെ മുഖത്തൊന്നും ഒരിത് വരുന്നില്ല. എനിക്ക് വരുന്നൊന്നും എനിക്കറിയത്തുമില്ലായിരുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇതാണ് ഡാൻസ് എന്ത് വ്യത്യാസം, ഓടി ഓടി കിടന്ന് ശരീരമൊക്കെ ഇങ്ങനെയാണ്. അപ്പം ഞാൻ വിചാരിച്ച് എനിക്ക് പഠിച്ചാൽ കൊള്ളാം, കിട്ടിയില്ലായിരുന്നു അപ്പോഴും. അപ്പോൾ ചോദിച്ചു, അനുവാദം വാങ്ങി, അങ്ങോട്ടായി ഇങ്ങോട്ടായി. എന്തായാലും 3/4 പേര് എതിർത്ത്, വേണ്ട വേണ്ട. ഒരു കാലം സ്കൂളിലെ ഒരു ടീച്ചറാക്കാനായിരുന്നു അവർക്ക് എല്ലാവർക്കും ഉദ്ദേശം. അന്ന് സാറന്മാരെന്ന് പറഞ്ഞാൽ വലിയ ബഹുമാനമുള്ളതായിരുന്നു. പക്ഷേ എനിക്കിത് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്ക് പോയാൽ പ്രശ്നം കൂടി. എന്തായാലും അച്ഛനും അമ്മാവനെയാണ് ഏൽപ്പിച്ചത് അന്ന് എന്നെ മിലിറ്ററിയിലായിരിക്കുമ്പോൾ. ഇവിടെ കൊണ്ടുവന്ന് ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ ഒരു ബന്ധു വീട് പോലെ ഒരു വീടുണ്ടായിരുന്നു, അവിടെ കൊണ്ടുവന്നാക്കി. അവിടെ നിന്ന് നടന്ന് മേട്ടുകട വന്ന് അക്കാഡമി വന്ന് പഠിച്ച് പാസ്സായി. 1 വർഷം അങ്ങനെ, പിന്നെ 1 വർഷം അങ്ങനെ പോയി വന്ന്, പിന്നെ പൂജപുര സെൻട്രൽ ജയിലിൽ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ ലാസ്റ്റ് വർഷമാണ്, അപ്പോൾ ശ്രദ്ധിക്കണം. അവിടെ നിന്ന് പഠിച്ച് എന്തായാലും നടനഭൂഷണം പാസ്സായി. അപ്പം പിന്നെ ഓരോ ദിവസങ്ങളും പ്രായമായി കഴിഞ്ഞ് ഈ തിരുവനന്തപുരമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, തിരുവനന്തപുരം കാണുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. തിരുവനന്തപുരം കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അങ്ങ് ഭയങ്കര ഇഷ്ടമായി. അത് പിന്നെ എനിക്ക് ഡാൻസ് പഠിക്കണം, ഡാൻസിന് പോകണം. അപ്പം മാഷ് ഓരോ ചെറിയ സിനിമ തിയേറ്റർ പോലെയാണ് ആ തിയേറ്റർ ഒക്കെ അന്നത്തെ കാലത്ത്, സിനിമ കൊട്ടക എന്നാണ് പറയുന്നത്. അവിടെ കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിച്ചപ്പം
ഇതൊന്നും ഇല്ല, നമുക്ക് പൈസ ഒന്നും ഇല്ല, എനിക്ക് അറിഞ്ഞും കൂട. ബ്ലൗസിൻ്റെ ഈ ഡാൻസിൻ്റെ ഡ്രസ്സ് വാങ്ങിച്ചു തരും, കുറച്ച് കുപ്പിവളം വാങ്ങിച്ചു തരും, ഇതായിരുന്നു. വീട്ടുകാർക്ക് വേണ്ട, അങ്ങനെ തന്നെ. പിന്നെ ഒരു നാടകത്തിലൊന്നും പെണ്ണുങ്ങളെ അഭിനയിച്ചിട്ടില്ല. നാടകത്തിൽ ആണുങ്ങൾ തന്നെ പെൺവേഷം കെട്ടും. അപ്പോൾ പള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നാടകം, ഞാൻ ഇന്ന പട്ടാളത്തിൻ്റെ മോളുണ്ട്, അവരെ വിളിക്കാമെങ്കിൽ നമുക്ക് ആ കുട്ടി ഒന്ന് വിളിക്കണം, വിളിച്ചിട്ട് നമുക്ക് ഇതിലൊരു ഡാൻസ് ഉണ്ട്, അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു വന്ന് ആ ഡാൻസിന് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് രണ്ടു മൂന്നാല് വാക്ക് പറയിപ്പിച്ചു, പറയിപ്പിച്ചപ്പോൾ ശരിയായി. പിന്നെ ഇതറിഞ്ഞ് കേട്ട് ഒരു വലിയ ഡാൻസുകാരിയെ പോലെ എന്നെ അങ്ങ് കണ്ട്. പിന്നെ വിളിച്ചു പിന്നെ ഞാൻ ഇതിൽ നിന്ന് മാറത്തില്ല എന്നായി. പിന്നെ ആൾക്കും കൂട്ടത്തിൽ ഇങ്ങനെ, ഇപ്പോൾ ഈ പുതിയ നടികളൊക്കെ വരുമ്പം അച്ഛനും അമ്മയും മറ്റവരും ഒക്കെ വരുമല്ലോ, അതുപോലെ എന്നെ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും, അങ്ങനെ ഇങ്ങനെയായി. കുറച്ച് കാലം കഴിഞ്ഞപ്പം എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഒരു വിധത്തിലും സമ്മതിക്കത്തില്ല. വഴക്ക്, ചേച്ചിയെ വഴക്ക്, എന്നെ വഴക്ക്, വീട്ടിലും എല്ലാവരുമായിട്ട് വഴക്ക്. അപ്പോഴും ഞാൻ ഒരു മേക്കപ്പ് പറഞ്ഞു സ്നേഹിച്ചു സ്നേഹിച്ച് ആ മേക്കപ്പ് കാരനെ ഞാൻ മനസ്സിൽ വച്ചിരുന്ന് 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 ഞാൻ അങ്ങ് പോയി. അങ്ങനെയാണ് എൻ്റെ ഒരു, അവിടെ നിന്നാണ് ഈ പ്രൊഫഷണൽ നാടകങ്ങളും നാടകങ്ങളും. നടൻ എന്ന് പറയാൻ പറ്റത്തില്ല, നടനും പിന്നെ മേക്കപ്പ് എല്ലാം 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 ആയിരുന്നു. ആ ആ ആയിരുന്നു സ്വന്തമായിട്ട് ഒരു നാടകസഭ എന്ന് പറഞ്ഞ കർണെന്ന് പറഞ്ഞൊരു അന്ന് അതൊക്കെ എടുത്ത്. അപ്പം ഞാൻ പിന്നെ എന്നെ അന്വേഷണമൊക്കെ തുടങ്ങി, ഭയങ്കരമായിട്ട് അന്വേഷിച്ചു, ഭയങ്കര പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പോഴൊക്കെ ജീവിതം തുടങ്ങി. ജീവിതം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വർഷം, രണ്ട് വർഷം, മൂന്ന് വർഷം കഴിഞ്ഞപ്പം വീട്ടിനെ ചിന്ത തുടങ്ങി. എനിക്ക് ആത്മഹത്യയാണെന്ന് തോന്നി, കുട്ടികളാവുന്നു, ജീവിക്കാൻ നിവർത്തിയില്ല, ഭയങ്കര പ്രശ്നമായിട്ട് മാറി അങ്ങ്. പിന്നെ ഈ സ്നേഹിച്ച ആൾ ഞാനും കൂടെ വഴക്കായി, സ്നേഹമൊന്നും ഇല്ലാതായി, ഭയങ്കര പ്രശ്നമായിപ്പോയി. ഇനി എനിക്ക് മരിക്കണമെന്നായി. പിന്നെ നമുക്ക് ഇത് കൊണ്ടുവന്ന് ജീവിച്ചിട്ട് എന്തെങ്കിലും 10 പൈസ മാറ്റി വെക്കണം, ഇത് സമ്മതിക്കത്തില്ല. പിന്നെ ഒരു 4-5 വർഷം കഴിഞ്ഞപ്പം ഭയങ്കര പ്രശ്നമായിട്ട് മാറിപ്പോയി. പിന്നെ അവിടെ നിന്ന് ഞാൻ തുഴഞ്ഞ്, ശരിക്ക് തുഴഞ്ഞ്, ശരിക്കും തുഴക്കം കൊണ്ട് തുഴഞ്ഞ് ഞാൻ കൂടെ കൂടെ മുങ്ങുമായിരുന്നു. പക്ഷേ ഞാൻ പൊങ്ങി 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 വന്ന് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു സിനിമ കിട്ടുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ജീവിതത്തിൽ ഒരു ഇത് മാറി തുടങ്ങി. എനിക്ക് കല്യാണം കഴിഞ്ഞ ആ സമയത്തൊക്കെ തന്നെ നാടകത്തിൽ, കാരണം നാടകത്തിലും ആന്റിക്ക് സംസ്ഥാന പുരസ്കാരങ്ങളും 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. 2 സഹനടിയും ഒരു 2 മികച്ച നടിയും. അതെ അതെ. അപ്പൊ അതിലേക്കൊക്കെ വരുന്നത് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം. സത്യ സാറിന്റെ പടം അഭിനയിച്ച ആദ്യം കെ ജി ജോർജ് സാറിന്റെ ഒരു പടമാണ് ഞാൻ അഭിനയിച്ചത്, ഈ കണ്ണി കൂടി. അപ്പൊ നാടകം കളിച്ചോണ്ടിരിക്കുക, കളിച്ചോണ്ട് നിന്നിട്ട് പിന്നീട് അതങ്ങ് നല്ല സിനിമയായിരുന്നു, പക്ഷേ അതൊരു ക്ലാസിക്കലായിരുന്നു, അതങ്ങ് പോയി. പിന്നെ രസതന്ത്രം, വിനോദയാത്ര, അങ്ങനെ 4 പടത്തിൽ അഭിനയിച്ച് ശ്രീകുമാരൻ. പ്രേക്ഷകര് പിന്നെ ആന്റിക്ക് ആദ്യം അവാർഡ് തന്നത്. അതെ അതെ. പ്രേക്ഷകർക്ക് അറിയാം കഴിഞ്ഞ വർഷത്തെ മികച്ച 2-ാമത്തെ നടി 2014 അല്ലേ, അവാർഡ് അറിയുന്ന സിനിമയില് സേതു ആന്റി ആയിരുന്നു. അപ്പോ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലേക്ക് വരുന്നത് എങ്ങനെയാ? ഞാന് ശ്രീകുമാരൻ തമ്പി സാറിന്റെ ഒരു പാട്ടുകളുടെ പാട്ടെന്നും പറഞ്ഞ് ലേന അതിലുണ്ട്, എന്റെ കൊച്ചുമോളായിട്ടാണ്. ഈ വലിയ വലിയ നടികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ സ്നേഹിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്തോ ആ കുട്ടിക്ക് ഇന്ന് കാലത്ത് ഞാൻ സംസാരിച്ചു, അതിന് അതിന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ആ കൊച്ച് എനിക്ക് അറിഞ്ഞുകൊണ്ട് എന്നോട് എന്ത് സ്നേഹം ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ ഇങ്ങനെയൊന്നും അല്ല, ഞാനൊന്ന് സാധാരണ ചവർ ഒരു സാധാരണയായിട്ടാണ് പോണത്, ഇങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്നെ ഭയങ്കര ഇഷ്ടം, അഭിനയിക്കുമ്പോൾ തന്നെ എന്നെ അങ്ങ് ഇങ്ങനെ ഭയങ്കര സ്നേഹം, ഉമ്മ വയ്ക്കുന്നതൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങ് പോയി, പോയി കഴിഞ്ഞ് പിന്നീട് ഞാൻ വേറെ അടുത്ത സീരിയൽ സാറിൻ്റെ ചെയ്ത് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വേണമെങ്കിൽ പോവുക. ഒരിക്കൽ ഈ ഇതിന് വേണ്ടി വെള്ളയമ്പലത്തിൽ വെച്ച് ഇതിന് ആരെയൊക്കെ കൊണ്ടുവന്നെന്ന് ഞാൻ അറിയുന്നു. കൊണ്ടുവന്ന് നോക്കിയപ്പോൾ പിന്നീട് അരുൺകുമാർ അരവിന്ദ് അദ്ദേഹത്തിന് പോരെന്ന് പറഞ്ഞാൽ എന്തോ. അപ്പം പറഞ്ഞ് ഞാൻ ഒരാളിനെ തരാം, പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം പറഞ്ഞു. ആരാണ് ചോദിക്കുമ്പോൾ ഇന്നാരാണെന്ന് പറഞ്ഞു, സേതു ലക്ഷ്മി എന്ന് പറഞ്ഞു. അപ്പം അവർക്കൊന്നും എന്നെ അത്ര അറിഞ്ഞൂടാ. അപ്പം പിരപ്പം കൂടി ജിത്തെന്ന് പറയും, ഈ ഇതിൻ്റെയൊക്കെ ഒരു കൺട്രോളറ ചോദിച്ച് ജിത്ത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു നല്ലതായിരിക്കും, നന്നായിരിക്കും വിളിക്കാം, എന്നാൽ വിളിക്കാൻ നമ്പറുണ്ടാവുണ്ട്. അപ്പോഴത്തന്നെ അതിൻ്റെ അടുത്ത് മരുതൻകുടിയിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്, വെള്ളയമ്പലം കുറച്ചേ ഉള്ളൂ. ചേച്ചി ഒന്ന് ഇവിടെ വരെ വാ. അപ്പം എനിക്ക് സത്യത്തിൽ വെള്ളയമ്പലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് അറിയാം, ഇറങ്ങി അറിഞ്ഞൂടാ, ഒറ്റ സ്ഥലങ്ങളും എനിക്ക് അറിഞ്ഞൂടായിരുന്നു, ഇപ്പോഴാണ് അറിയാവുന്നത്. എവിടെ വരണം അത് അടയാളങ്ങളെല്ലാം പറഞ്ഞ് അവിടെ വന്ന് ഇറങ്ങി, ഇറങ്ങിയിട്ട് പറഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഒരു ഇൻ്റർവ്യൂ എന്ന് പോലത്തെ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാവുന്നു, എന്നെ കണ്ടാൽ ഇഷ്ടപ്പെടുവോ, എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്ന് പറഞ്ഞ് കയറി ചെന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ തോന്നി ഇതാണ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ലുങ്കി കൊടുത്ത്
സാധാരണ കുറേ പറഞ്ഞു, അയ്യോ ഇതാണ്, ഞാൻ പേടിച്ച് പേടിച്ച് വന്നത്, ഈ ഡയറക്ടർ എനിക്ക് കണ്ടിട്ട് പേടി തോന്നുന്നില്ല, അയ്യോ ഇത്ര സിമ്പിളാണ് പാവം, ഒരു ഡയറക്ടർ എന്നൊരു കൊച്ചു മോനാണല്ലോ, കൊച്ചു എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നെ തന്നെ എടുക്കണം, ഞാൻ ഇങ്ങനെയൊന്നും പോയിട്ടില്ല, എനിക്ക് നാണക്കേടാ, ഞാൻ സിനിമയിലൊന്നും. അപ്പം പറഞ്ഞ് ഈ ഒരു കുട്ടിക്കാലം കൂടെ കാണിക്കണതിൽ. അപ്പം ഞാൻ പറഞ്ഞു ശോ അതിപ്പോൾ എങ്ങനെ അത് പറ്റത്തില്ല, ആരുണ്ട്? ഞാൻ പറഞ്ഞു എൻ്റെ മോളുണ്ടെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് ജിത്ത് പറഞ്ഞു ആള് ഇച്ചിരി ഗ്ലാമറാണ് ആള്, ഞാൻ പറഞ്ഞു കളറുണ്ടെന്നേ ഉള്ളൂ സാറേ, എൻ്റെ ഷേപ്പൊക്കെ തന്നെ, ഞാനും ഈ അവളുടെ പ്രായത്തിൽ നല്ല സുന്ദരിയായിരുന്നു, ഇപ്പം എനിക്ക് ഇത്ര പ്രായമുണ്ട്, അതുകൊണ്ട് വക വയ്ക്കണ്ട, നമുക്ക് ഇത്തിരി ബ്ലാക്ക് തേച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് ശരിയെന്ന് പറഞ്ഞു. പോയിട്ട് ആ എൻ്റെ കുട്ടിക്കാലം ആ കൊച്ചിനെ ഇങ്ങനെ ഓക്സിജനെ കൊടുത്ത് കരയുന്നു, ആ അത് അവളാ ചെയ്ത്. എന്നിട്ട് മുരളി ഗോപി സാറ് വിളിച്ച് സ്ക്രിപ്റ്റൊക്കെ പറഞ്ഞൊന്ന് ഇരുത്തി എന്നെ പഠിപ്പിച്ചു തന്ന് പഠിപ്പിച്ച് തന്നിട്ട് ഇത് തന്നിട്ട് തുടങ്ങുന്ന പോലെ ഇത് വീട്ടിൽ നിന്ന് പഠിച്ച് കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞു. കാണാതെ എല്ലാം പഠിച്ച് ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ ഒക്കെ മുരളി ഗോപി സാറൊക്കെ എന്നെ ഇതായതുകൊണ്ട് സാറിൻ്റെ തന്നെയല്ലേ സ്ക്രിപ്റ്റ്, ഒറ്റോന്നൊരോന്ന് എനിക്ക് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞതെന്നാണ് ഞാനിങ്ങനെ. അത് ആദ്യം എടുക്കുമ്പം തന്നെ എല്ലാവർക്കും, അപ്പോൾ ഈ ഫുഡൊക്കെ ഉണ്ടാകാൻ തരുന്ന പിള്ളേരൊക്കെ നല്ലതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വന്ന് നിന്നോട്ട് ഇങ്ങനെ നന്നായിരിക്കും, ഇങ്ങനെ ഇങ്ങനെ എനിക്ക് പ്രോത്സാഹനം തന്നുകൊണ്ടിരുന്നു എല്ലാ യൂണിറ്റിലെ ഈ ലൈറ്റുകാരെല്ലാവരും. സൂപ്പറാണ് ചേച്ചി, പേടിക്കട്ടെ വിട്ടു, ഞാൻ പേടിച്ച് പേടിച്ചിട്ടാണ് നിന്നത്. അങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും ഇതായി. സിനിമ റിലീസായപ്പോഴത്തേക്കും ഞാൻ പോയില്ല പേടിച്ചിട്ട്, പിള്ളേരൊക്കെ പോയിട്ട് പറഞ്ഞു മമ്മി മമ്മിയുടെ എല്ലാം കയ്യടി, എൻ്റെ മമ്മി ചിരിക്കുന്ന ആളുകൾ ഒക്കെ ഓരോ ഡയലാഗിനും കയ്യടി ഉണ്ട് മമ്മി എന്ന് പറഞ്ഞു, മമ്മി പോകുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ പതുക്കെ ഒറ്റയ്ക്ക് പോയി, പോയിരുന്ന അന്ന് എനിക്ക് കാണാനൊന്നും പറ്റിയില്ല, ഞാൻ ഈ ജനങ്ങളെയും ഇതെന്താ ഞാനാണ് സത്യം, അതായത് കിളി പോകണമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഞാനിങ്ങനെ എന്നിട്ട് ഒന്നുകൂടെ ഒതുങ്ങിയിരുന്നു, ആരെങ്കിലും പതുക്കെ തിരിയാനൊന്നും എനിക്ക് പേടിയായിരുന്നു, ഇരുന്ന് കണ്ട്. പിന്നെ ഞാൻ മരുമോളും ഞാനും ഒക്കെ കൂടെ പിന്നെ ഒന്നുകൂടെ പോയി കണ്ടപ്പോഴാണ് ആശ്വാസമായിട്ട് ശ്രദ്ധിച്ചത്. അങ്ങനെ ലേന ശ്രീകുമാരൻ തമ്പി സാർ ജിത്ത് ഇങ്ങനെ ഈ മൂന്ന് പേരും ഒരു ഇതിനൊരു നിമിത്തമാണ് എനിക്ക്. എന്തായാലും ലെഫ്റ്റ് ലെഫ്റ്റ് കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോ പ്രേക്ഷകർ പിച്ചേന്നിന്റെ പിറ്റേ ഇത് ഞാൻ ആ പ്രേക്ഷകർ അവിടെ ഭയങ്കര ഇതായിരുന്നു. അപ്പോഴത്തന്നെ പാർവതി എന്നൊക്കെ പറയും ഇത് വലിയൊരു, അവരൊക്കെ അവിടെ തന്നെ യു ഞങ്ങൾ കണ്ടറിയും പറഞ്ഞിട്ട് ഫഷ് ആണെന്ന് തോന്നുന്നു അവരെ കണ്ടത്, മാറ്റിനിയാണ് ഞാൻ കയറി കണ്ടത്. അപ്പോഴത്തന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അവിടുന്ന് ഉമ്മ ഇത് ഫോട്ടോ എടുത്തു, ഉമ്മ തരുന്നു, പിന്നെ കുറേ ജനങ്ങളപ്പൊക്കെ കണ്ടിട്ട് കൂടെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് വന്നു, ഫോട്ടോ ഒക്കെ അപ്പോൾ തന്നെ എടുത്തു. ആ പിന്നെ ഇത് കണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കമൽ സാറ് അങ്ങനെ ഓരോരുത്തർ വലിയ വലിയ ഡയറക്ടേഴ്സൊക്കെ വിളിച്ചിട്ട് അടുത്ത് നടൻ ചെയ്യുന്ന കാര്യം മറ്റിങ്ങനെ ചെയ്യുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ ഞെട്ടിന്ന് തന്നെ പറയാം, ഇത്രയും നല്ലതാണോ ഞാൻ, എനിക്ക് അങ്ങനെ പിന്നെ ഇങ്ങനെ കൊള്ളാമല്ലോ, ഞാൻ കൊള്ളാമല്ലോന്ന് എനിക്ക് തോന്നുന്നു. ഞാനിങ്ങനെയാണ്, എനിക്കും അപ്പം സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി, എനിക്കൊരു വല്ലാത്ത അവസ്ഥയായി പോയി ഞാൻ, വല്ലാത്തൊരു ആത്മവിശ്വാസവും അല്ല എന്നാലും ആത്മവിശ്വാസം പോലെ. ഇപ്പം അവാർഡ് കൂടെ കിട്ടിയപ്പം ചുമ്മാ എനിക്ക് ഇങ്ങനത്തെ അവാർഡ് അത് ഒന്നും അറിയാൻ മേത്ത എനിക്ക് തരത്തില്ല, അവാർഡ് ഇങ്ങനെ കിട്ടിയപ്പം ഞാനായി അഹങ്കാരമില്ലായിരുന്നു, ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുവാ ഞാൻ ചെയ്തത്. അവാർഡ് കിട്ടുമ്പോൾ അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞപ്പം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടും. ഞാനിങ്ങനെ ട്രെയിനിൽ വരുമായിരുന്നു, രാജമ്മ ആജ്ഞാകു സിനിമയുടെ തുടക്കം ഞാൻ ചെയ്യണമെന്ന് അവർക്കൊരാഗ്രഹമായിരുന്നു. അപ്പം തളിയിൽ ക്ഷേത്രത്തിൽ ചെല്ലണമെന്ന് പറഞ്ഞു, തളിയിൽ ക്ഷേത്രത്തിൽ ചെന്ന് പോയിട്ട് ഇങ്ങനെ ഇന്ദ്രനെ പൂജിച്ച് തരും, അത് അവസാനം കാണിച്ചത്. അത് കാണിച്ചിട്ട് ഞാനിങ്ങനെ സന്തോഷത്തോടെ, ഞാൻ സാധാരണ അമ്പലത്തിൽ പോണത് ദുഃഖം സഹിക്കാൻ പറ്റാത്ത സമയങ്ങളിലാണ് പണ്ടൊക്കെ അമ്പലത്തിൽ പോയിട്ടുള്ളത്, കരഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, വീട്ടിലെ പട്ടിണിയും പരിവക്കതയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, കരഞ്ഞിട്ടല്ലാതെ ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല. അപ്പോൾ അവരും അധികം കരയണ്ട, നല്ല സന്തോഷത്തിൽ വരാൻ പറയാം. ഓ മോശണിയെ സന്തോഷത്തോടെ തിരിച്ചു വന്നു, ട്രെയിനിൽ ഇരിക്കുമ്പോഴാണ് വിവരം അറിയുന്നത്. ഷാജി പട്ടിക്കര എന്ന് പറയുന്നൊരു കൺട്രോളറുണ്ട്, എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അറിഞ്ഞാ അങ്ങനെ ഒരു ഇത് കിട്ടി. ഞാൻ പറഞ്ഞു സേതുലക്ഷ്മി എന്ന് പറഞ്ഞ് വേറൊരു പെൺകുട്ടിയുണ്ട്, ഹൗൾഡ് അറിയില്ല ആരാണ്, ഞാൻ പറഞ്ഞു അത് ഞാനാ, എന്നാ നിങ്ങൾ തന്നെ. അപ്പം തന്നെ ഞാൻ അപ്പം ട്രെയിനിൽ ഇരിക്കുമ്പോൾ ആളുകൾ നോക്കുന്നുണ്ട് എന്നെ, അന്നൊക്കെ ഇതിൻ്റെ കാര്യം കൊണ്ടല്ല സീരിയലിൻ്റെ എന്തിൻ്റെ കാര്യം കൊണ്ട് സിനിമയുടെയും ഒക്കെ കൊച്ചു കൊച്ചു വേഷങ്ങൾ ആർട്ടിസ്റ്റാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അല്ലെങ്കിൽ ഈ പിന്നെ
അവാർഡ് കിട്ടുന്ന കുറെ കഴിഞ്ഞല്ലേ, ഈ ഹൗ ഡാറി ഒക്കെ കഴിഞ്ഞിട്ടാണല്ലേ അവാർഡ് ഇടുന്നത്. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് ഞാൻ മക്കളെ വിളിച്ച്, മക്കളെ എനിക്ക് അവാർഡുണ്ടെടി ഹൗ ഡാറിന്, ആര് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഇന്നാര് പറഞ്ഞു, അങ്ങനെ കേട്ട് 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 ഇവരപ്പോഴും ഞാൻ സന്തോഷപ്പെടുന്നത്. ഇവരെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു, ഇതിൻ്റെ ആള് തന്നെയാണോ, ഞാൻ പറഞ്ഞു അതെ ഞാൻ തന്നെയാണ്, അവാർഡുണ്ടല്ലേ, ആ ശരി. പിന്നെ എനിക്ക് അന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഇത്ര ഒരു ബാഗ് ഇങ്ങനെ ഇടുന്നുണ്ട്, അത് നിറച്ച് ഈ ട്രെയിനിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ അവർ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അത്ര നല്ലതായിട്ടായിരുന്നു. മുപ്പത്താറ് വയസ്സിന് ആ അത് യൂ മലയാളത്തിൽ മാത്രം നമുക്ക് സംസാരിച്ചാൽ മതി എന്ന് പറയുന്ന ആളാണ്. അതും ജ്യോതികയുടെ കൂടെ, സൂര്യയുടെ പ്രൊഡക്ഷനിൽ ജ്യോതികയുടെ സംസാരിച്ചാരും ഒത്തിരി ഉണ്ട്. ജ്യോതിക എന്നാ ഞാൻ അവിടെ ചെന്നിരിക്കും, എന്നെ കഴിച്ചാൽ സാപ്പിടുന്ന ഒന്നുമില്ല, വാ അമ്മക്ക് ഇന്നത് ഇന്നത് കൊടു, അങ്ങനെ നല്ല സന്തോഷമായിരുന്നു. അവിടുത്തെ അഭിനയത്തിന്റെ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഈ മലയാളത്തിൽ അഭിനയിച്ചത് കൊണ്ട് എനിക്ക് പിന്നെ അതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇംഗ്ലീഷ് പിന്നെ തമിഴ് ഞാൻ തലേദിവസം എഴുതി അവർ പറയും, ഇവളോ വേല ഇനി എന്നെ പാക്കത്ത് വന്നിരിക്കുക പറവല്ലേ, എനിക്ക് നാല് പയലുകൾ ഏവനും എന്നെ പാക്കത്തേക്ക് വരില്ലേ നീ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടാം. അത് തമിഴിൽ അങ്ങനെ വന്നു. അപ്പം ഞാനത് എഴുതി വാങ്ങി, വേ എന്ന് പറഞ്ഞ് ആചോണ്ട് രാത്രി ചെന്നു പഠിക്കും. പിറ്റേ നിലമ്പം അഭിനയിക്കാൻ റോഷൻ ആൻഡ്രൂ സാർ ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ കുറച്ചുകൂടെ സുഖം ഉണ്ടല്ലോ. അതിലുള്ള എക്സിക്യൂട്ടീവ് ഒക്കെ പരീക്ഷയ്ക്ക് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും പരീക്ഷയ്ക്ക് അല്ല, ഇപ്പോഴത്തന്നെ ഞാൻ ഈ സീരിയൽ ഇങ്ങനെ പെട്ടെന്ന് പഠിക്കും ഞാൻ. അല്ല അത് സ്റ്റേജിന്റെ ഒരു ഗുണമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പെട്ടെന്ന് കാണാതെ പഠിച്ചിട്ടല്ലാതെ എനിക്ക് പ്രോമിറ്റ് എനിക്ക് പറ്റത്തുമില്ല, പത്രത്തില്ല. അപ്പം ഞാനിതിനെ പെട്ടെന്ന് പഠിച്ചെടുക്കും. പിന്നെ ഈ സീരിയലും സിനിമയും പിന്നെ പെട്ടെന്ന് പഠി, ഒരു നാടകം മൊത്തം പഠിക്കണ്ടല്ലോ, കുറച്ച് കുറച്ച് ആയതുകൊണ്ട്. നാടകം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, വേദികളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള കഥാപാത്രം ഏതായിരിക്കും? വില്ലത്തി. അത് വില്ലത്തി എന്ന് പറഞ്ഞപ്പോഴാണ് എങ്ങനെയാണ് ഈ സേവൻ്റെ വില്ലത്തിയായിട്ട് മാറുന്നത്? ഒരു കഥാപാത്രം വരുമ്പോൾ ദേഷ്യം, പേടിയില്ല, ഇത്ര പാവമായിട്ടുള്ള ഒരാള് എന്തായാലും മനസ്സിൽ അല്ല, ഒന്നും അല്ലാതെ മുഖം ആലോചിക്കും അങ്ങനെ അമൃഗം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് കാണിക്കും. സങ്കടം വരുമ്പോൾ, ഇപ്പം സങ്കടമാണ് കൂടുതൽ, സങ്കടം വരുമ്പം ഹവോഡറിയൊക്കെ എൻ്റെ മോൻ്റെ ഇതിലാണ് ഞാൻ കാണിച്ചത്, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത്രയും സങ്കടം മക്കളോട് കാണിക്കുമ്പോഴും ചിലപ്പോൾ മക്കളായതുകൊണ്ട് നമ്മളോട് ഇതൊക്കെ കാണിക്കുമ്പോഴേ അല്പം കാണിച്ചാൽ സഹിക്കത്തില്ല എനിക്ക്. അപ്പോഴും ഞാൻ ഇത്രയൊക്കെ ആയിട്ട് എന്നെ മക്കൾ ഇങ്ങനെയൊക്കെയാണല്ലോ തമ്മിൽ തമ്മിൽ എന്നോട്, എല്ലാ വീട്ടിലും ഉള്ളതാണ് അത്. അപ്പോൾ അതും കൂടെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കിപ്പോൾ സങ്കടം വരും. എന്നാലും ഇതിൽ ശരിക്കും വില്ലത്തിയുണ്ട്. ഇതിൽ കഥാപാത്രങ്ങൾ ചെയ്ത് അമ്മയെ സ്നേഹിക്കുന്ന ഒരുപാട് മക്കളുണ്ടല്ലോ. ശരിക്കും എനിക്ക് ഒരുപക്ഷെ ഈ മോന്റെ കാര്യം ആവർത്തിച്ച് പറയുന്നതുകൊണ്ടും എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലാണെങ്കിലും ആ ഇന്ദ്രനുമായിട്ടുള്ള ഒരു, ശരിക്കും നിങ്ങൾ അമ്മയും മോനും അല്ലാന്ന് ഒരു സമയത്തും തോന്നുന്നില്ല. അതേ സംഭവം തന്നെയാണ്, അതേ അത്ഭുതം തന്നെയാണ് ഈ ആൻമരിയയിലും ആവർത്തിച്ചിട്ടുള്ളത്. സണ്ണിയുമായിട്ടുള്ള അതെ, എനിക്ക് അതിൽ മനസ്സിൽ ഏറ്റവും തറഞ്ഞു നിൽക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ലാസ്റ്റ് വന്നിട്ട് ഒരിക്കലും മകനെ ഇതാക്കി കംപ്ലൈന്റ് ഒന്നും ഇല്ല, അവസാനം പറയണ്ട നാളെ മുതൽ നിങ്ങൾ ഇനി പണിക്ക് പോണ്ട എന്ന് പറയുമ്പോഴുള്ള ആ ഒരു എന്താണ് അത് നമുക്ക് അങ്ങനെ വരുന്നത്, അത് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ വരുന്നതായിരിക്കും എന്റെ മോൻ ഇങ്ങനെ മാറിയാ. അതെ, അവൻ നോട്ടമേ ഉള്ളൂ, ഒരു നോട്ടമേ ഉള്ളത്. അത് എന്തോ എനിക്ക് ഞാൻ പറയുന്നത്, നമ്മൾ കഷ്ടപ്പെടുന്നതും രക്ഷപ്പെടുന്നതും എല്ലാം നമ്മുടെ മഹത്വം അല്ല തീർത്ത്. ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ തമ്മിൽ കാണുന്നത് ഈ ഇരിക്കുന്നത് ഇതെല്ലാം എന്തോ ഒരു ഭയങ്കര ശക്തിയുണ്ട്, ആ ശക്തി തന്നെയാണ് ഇതിനെ എത്തിച്ചത്. അല്ലെങ്കിൽ ഞാൻ ദുബായിൽ ഏഷ്യാവിഷൻ അവാർഡിട്ടി പോയി, ഇപ്പം സിംഗപ്പൂരിൽ പോയി. ഞാൻ സിംഗപ്പൂരിൽ നിന്ന് എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ ഒന്നും കാണാൻ ഒരു ഒരിക്കലും സാധ്യത ഇല്ലാത്തതാണ്. തിരുവനന്തപുരത്ത് വന്ന് പഠിച്ചതിനാണ് ഏറ്റവും പ്രശ്നം ഉണ്ടായത്. നാട് വിട്ടങ്ങ് പോയിരിക്കുന്നു, തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയിരിക്കുന്നു. ആ തിരുവനന്തപുരം ആളാണ് രാജ്യം വിട്ട്, രാജ്യം വിട്ട് പോയി. അപ്പം ഇതൊക്കെ എന്ന് വെച്ചാൽ ദൈവം ഞാൻ ദൈവവിശ്വാസിയാണ്. ദൈവം എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്നത് എന്തോ ഒന്നിന്, എന്തോ ഒരു ശക്തിയെ ദൈവം എന്ന് ഞാൻ പേരിട്ട്. കൊച്ചിലെ എന്നെ ദൈവം എന്നാണ് പറഞ്ഞ് പഠിപ്പിച്ചത്. എന്നെ അമ്പലത്തിൽ പോകണം, അന്ന് കൊച്ചിലേക്ക് അമ്പലത്തിൽ പോകുന്ന പായസം വാങ്ങിക്കും, അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. വീട്ടിൽ നിന്ന് പാല് കൊണ്ടുപോകാനും അമ്പലത്തിൽ ഇതൊക്കെയാണ്. പക്ഷേ ഇത് ദൈവം എന്ന് എനിക്ക് പറയാനൊക്കുന്നുള്ളൂ, ദൈവശക്തി എന്നാണ് ഞാൻ അതിന് പറയുന്നത്. ആ ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ ഇപ്പം പുതിയതാണ് മോളെനിക്ക്, എനിക്കിപ്പം ഈ പുതിയ ഒരാളിനെ കണ്ട് പരിചയം.
ഇത് സന്തോഷം, സൗഭാഗ്യം, സുഖം എല്ലാം ദൈവം എനിക്ക് തന്നു. ഇങ്ങനെ പോയപ്പോൾ എനിക്ക് ദുഃഖം ഉണ്ടായിരുന്നു. ഞാൻ ദൈവം അങ്ങനെ പോയപ്പോൾ ആത്മഹത്യയാണ് തോന്നി. ഞാൻ ശവിച്ചെന്നെ വേണ്ട എൻ്റെ വീട്ടിൽ കഴിച്ചു. ഇപ്പം ഞാൻ അങ്ങനെ പോയതൊരു നിമിത്തമാണ്, പോയത് കൊണ്ട് ഇങ്ങനെ എത്തി. ഉണ്ടാവും. അതെ, അങ്ങനെ ഞാൻ ഇന്ന് നല്ല ഭയങ്കര സന്തോഷത്തിലാണ്. ഞാൻ ഇങ്ങനെ സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഈ ഓണത്തില് അമ്മയുടെ കിട്ടിയതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്കും. ഇത്രയും സമയം ഒരുമിച്ചിരിക്കാനും കാര്യങ്ങൾ സംസാരിക്കാനും പറ്റി. എന്തായാലും അമ്മ അമ്മയുടെ മനസ്സിൽ നിന്നുള്ള ഒരു ഓണാശംസ പ്രേക്ഷകർക്ക് നേരിട്ട്. കേരള വിഷൻ പ്രേക്ഷകർക്ക് എൻ്റെ എല്ലാവിധ ഓണാശംസകളും. അമ്മയിൽ നിന്നുള്ള ഇനി കൂടുതൽ നല്ല നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് അമ്മേ. അമ്മയുടെ എന്താ പറയാ സ്നേഹം, മനസ്സ് ഈ ചുരുങ്ങിയ സമയം കൊണ്ടത് ഞങ്ങൾക്ക് വെളിപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വലിയ സന്തോഷം. താരവിശേഷത്തിൽ ഇനി പുതിയ വിശേഷവുമായി നാളെ.